ശരിയല്ലേ, ശരിയല്ലേ, ആണോ ധനീഷ്? ശരിയല്ലേ ധനീഷ്? വിചാരിച്ച തീരുമാനങ്ങൾ ആയിരിക്കത്തില്ല പിന്നീട് നമ്മൾ പ്രാവർത്തികമാണ് അല്ലേ. അതെ. നമ്മള് ഒരു ഡിസിഷൻ എടുക്കും, പക്ഷെ അതുപോലെ ചെയ്യാൻ പറ്റത്തില്ല. രാവിലെ എന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോ രാവിലെ എഴുന്നേക്കാൻ നടക്കത്തില്ല. അല്ലെങ്കിൽ ഇന്ന ദിവസം ഇന്നടത്ത് പോകണം, നമുക്ക് നല്ലൊരു കാര്യമാണ് പോകണം, പോകാൻ ചിലപ്പോൾ നടക്കില്ല, മറ്റെന്തെങ്കിലും വരും. അപ്പം നമുക്ക് ഒരുപാട് എക്സ്ക്യൂസുകൾ വരും. ആ എക്സ്ക്യൂസുകൾ വരുന്നതിനർത്ഥം നമ്മുടെ മനസ്സിന് ഒരു എന്താ ദൃഢതയില്ലെന്നുള്ളതാണ്. തീരുമാനങ്ങൾ പിന്നീട് നമ്മുടെ ജീവിതത്തിലേക്കും ബാധിക്കും, നമ്മുടെ ജീവിതത്തിലും അതിന് ബാധിക്കും. നമ്മുടെ ജീവിതത്തിലും, ജീവിതം എന്ന് പറയുമ്പം അത് ഔദ്യോഗിക ജീവിതമാകാം, കുടുംബ ജീവിതമാകാം, ആത്മീയ ജീവിതമാകാം, സമൂഹ ജീവിതമാകാം, എല്ലാത്തിനെയും ഒരുമിച്ച് നമ്മൾ ലൈഫ് എന്ന് പറയും, ജീവിതം എന്ന് പറയും. ആ ജീവിതത്തിലും നമ്മൾ നിർണായക തീരുമാനങ്ങളിൽ നമുക്കൊരു എക്സ്ക്യൂസ് ചിലപ്പം കൊടുത്തു. അതുണ്ടാകാൻ പാടില്ല എന്ന് അർജുനനോട് ഭഗവാൻ പറയുന്നു. ചെറിയൊരു ഉദാഹരണം പറയാം. എല്ലാവരും രാവിലെ എഴുന്നേക്കാറില്ലേ? ഉണ്ടോ ഇല്ലേ? ചിലർ 5 മണിക്ക് എഴുന്നേക്കും, ചിലർ എഴുന്നേക്കും, ചിലർ 6:30 എഴുന്നേക്കും, 7 മണിക്ക് എഴുന്നേക്കും എന്ന് ഞാൻ പറയത്തില്ല, അങ്ങോട്ട് പോകണ്ട. ലാസ്റ്റ് സിസ് 30 ഞാൻ അപ്പുറത്തോട്ട് ഉറങ്ങിയേ വേണ്ട. സൂര്യപ്രകാശം വന്നു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ പാടില്ല. ഭഗവാൻ ലക്ഷ്മി ദേവി അങ്ങ് പോവും ആ സമയത്ത്, പിന്നെ ആരെ കാണാൻ നമ്മൾ പിന്നെ എഴുന്നേക്കുന്നത്? അപ്പൊ ശരി, നമ്മൾ അലാറം വെച്ച് എഴുന്നേക്കാറില്ലേ? ആണോ അല്ലേ? ഉണ്ട്. ഉണ്ട്. ഒന്നുകിൽ ക്ലോക്കിന്റെ അലാറം ആയിരിക്കും, അല്ലെങ്കിൽ അമ്മയുടെ അലാറം ആയിരിക്കും എഴുന്നേക്ക് എന്ന് പറയും. അതും അമ്മയുടെ ഒരു അലാറം അല്ലേ, അല്ലേ ആരാധ്യ? ആണ്. ക്ലോക്കിന്റെ അലാറം വെക്കുമ്പം ആദ്യം ശരി, ഞാൻ 5 മണി ഒന്നും പറയുന്നില്ല, 5:30 എഴുന്നേക്കാൻ അലാറം വെച്ചു. അങ്ങനെ അലാറം അടിക്കുമ്പോഴായിരിക്കും നമ്മൾ വീണ്ടും ആ അലാറം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റും കൂടെ കിടക്കാമെന്ന് അങ്ങ് വിചാരിക്കും അല്ലേ. കുറച്ച് നേരം നമ്മൾ ഉറങ്ങും, വീണ്ടും 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും അലാറം അടിക്കും. ഇപ്പോഴും നമ്മൾ വിചാരിക്കും ഒരു 10 മിനിറ്റും കൂടെ കഴിയട്ടെ എന്ന് വിചാരിക്കും. അതായത് നമ്മൾ എടുത്ത ഒരു തീരുമാനത്തിൽ നിന്ന് നമ്മൾ വീണ്ടും അതിൽ നിന്ന് വ്യതിചലിച്ചു. 10 മിനിറ്റ് പോസ്പോണ്ട് ചെയ്തു, വീണ്ടും 10 മിനിറ്റ് മാറ്റി വെച്ചു. എന്നിട്ട് 3, 4 അടിച്ചതിന് ശേഷം നമ്മൾ എഴുന്നേൽക്കും. ഇത് ശരിയായ ഒരു കാര്യമല്ല, ഫസ്റ്റ് റോങ് തിങ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ റോങ് തിങ് ആണെന്ന് പറയുന്നത്? നമ്മൾ ഒരു തീരുമാനം എടുത്തു, ആ തീരുമാനത്തിൽ നിന്ന് ആ തീരുമാനത്തെ നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്നില്ല. അത് പിന്നീട് ആ ദിവസത്തെ മറ്റു സമയങ്ങളിലും മറ്റു കാര്യങ്ങളിലെല്ലാം ഇതുപോലെ ബാധിക്കും. അത് രാവിലെയേ നമ്മൾ പോസ്റ്റ്പോണ്ട് ചെയ്തു, ഫസ്റ്റ് രാവിലെ എഴുന്നേക്കുന്ന ഫസ്റ്റ് പ്രോസസ്സ് തന്നെ നമ്മൾ പിന്നെ ആകട്ടെ, ഇത്തിരിയും കൂടി ആകട്ടെ എന്ന് മാറ്റിവെച്ചു. പിന്നീട് ആ ദിവസം നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇതേപോലെ മാറ്റി മാറ്റി വെക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസത്തെ നമ്മുടെ പ്രയത്നം വിജയമാകില്ല എന്നർത്ഥം. ഒരു കാര്യം ഉറപ്പിച്ചു വെക്കണം, 5:30 എഴുന്നേക്കാൻ പറ്റുന്നില്ല, വേണ്ട, അരമണിക്കൂർ മാറ്റി വെക്കണ്ട, വീണ്ടും പോസ്റ്റ്പോണ്ട് ചെയ്യണ്ട, 6 മണിക്ക് വെക്കുക. 5:30 മണിക്ക് വെച്ച് വീണ്ടും 10 മിനിറ്റ് ആയിക്കോട്ടെ എന്ന് പറയും, വീണ്ടും 10 മിനിറ്റ് ആയിക്കോട്ടെ എന്ന് പറയും. അങ്ങനെ 6 മണിക്കായിരിക്കും നമ്മൾ എഴുന്നേക്കുന്നത്. അങ്ങനെ പല റിമൈൻഡർ അതിനകത്ത് വന്നു. അതായത് നമ്മുടെ തീരുമാനം മാറ്റി മാറ്റി വെച്ചു, വേണ്ട, അങ്ങനെ തീരുമാനം മാറ്റണ്ട, 6 മണിക്ക് മതി, പിന്നെ 6 മണിക്ക് എഴുന്നേറ്റ് അലാറം വെച്ചോളൂ. പക്ഷേ
വെക്കുന്ന അലാറം ഫസ്റ്റ് അലാറമിൽ തന്നെ നമ്മൾ എഴുന്നേറ്റിരിക്കണം. ഇത്രയും മനസ്സിലായോ? മനസ്സിലായോ? അതാണ് മനസ്സിന്റെ തീരുമാനം. ആ ഒരു ഡിസിഷൻ കൃത്യമാണെങ്കിൽ നമ്മുടെ ലൈഫ് ബാക്കിയുള്ള എല്ലാ ഡിസിഷൻസിലും നമ്മൾ ആ ഒരു കൃത്യത കൊണ്ടുവരും. 5:30 എന്ന് പറഞ്ഞാൽ വെക്കുകയാണെങ്കിൽ 5:30 തന്നെ എഴുന്നേക്കാം. അല്ല, എനിക്ക് 6 മണിക്ക് എഴുന്നേക്കാൻ പറ്റത്തുള്ളൂ. ശരി, 6 മണിക്ക് അലാറം പറ. ഇല്ല, എനിക്ക് 6 മണിക്ക് എഴുന്നേക്കാൻ പറ്റത്തുള്ളൂ. 6:30 എഴുന്ന അലാറം പറ. ഫസ്റ്റ് അലാറമിൽ നമ്മൾ എഴുന്നേറ്റിരിക്കാം. അവിടെ ഒരു ചേഞ്ചസ് വരാൻ പാടില്ല. ഇത്രയും മനസ്സിലായോ? മനസ്സിലായോ? ആ, അങ്ങനെ ഒരു ഡിസിഷൻ നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടെ ലൈഫിൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാം വളരെ കൃത്യതയായി. അപ്പം ഇവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ശ്ലോകം വായിച്ചില്ല. ഭഗവാന്റെ അടുത്ത് അർജുനൻ പറയുകയാണ്, ചഞ്ചലം ഹിമന കൃഷ്ണ. ദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ. ആയുരിവ സുദുഷ്കരം. മനസ്സ് ചഞ്ചലമാണ്, പ്രക്ഷുബ്ധം, വഴങ്ങാത്തതും ബലമേറിയതുമാണ്. കൃഷ്ണ അതിനെ നിയന്ത്രിക്കാൻ കാറ്റിനെ പിടിച്ചു നിർത്തുന്നതിനേക്കാൾ പ്രയാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചഞ്ചലം ഹി മന കൃഷ്ണ. പ്രമാദി ബലവദൃഢം. തസ്യാഹം നിഗ്രഹം മന്യേ. വായോരിവ സുദുഷ്കരം. ചഞ്ചലം ഹി മന കൃഷ്ണ. പ്രമാദി ബലവദൃഢം. തസ്യാഹം നിഗ്രഹം മന്യേ. വായോരിവ സുദുഷ്കരം. ശ്രേയസ്. ശ്രേയസ്. ജലം ഹി മന കൃഷ്ണ. പ്രമാദീ ബലവദൃഢം. തസ്യാഹം നിഗ്രഹം മന്യേ. വായോരിവ സുദുഷ്കരം. വെരി ഗുഡ്. മാളവിക. ചഞ്ചലം ഹി മന കൃഷ്ണ. പ്രമാദീ ബലവദൃഢം. തസ്യാഹം നിഗ്രഹം മന്യേ. വായോരിവ സുദുഷ്കരം. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. അനഖശ്രീ. ചഞ്ചലം ഹി മന കൃഷ്ണ. പ്രമാദി ബലവദൃഢം. തസ്യാഹം നിഗ്രഹം മന്യേ. വായോരിവ സുദുഷ്കരം. വെരി ഗുഡ്. ഗിരിധാർ. ഹരേ കൃഷ്ണ. ചഞ്ചലം ഹി മന കൃഷ്ണ. പ്രമാദി ബലവദൃഢം. തസ്യാഹം നിഗ്രഹം മന്യേ. വായോരിവ സുദുഷ്കരം. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ധനീഷ്. ചഞ്ചലം ഹി മന കൃഷ്ണ. പ്രമാദി ബലവദൃഢം. തസ്യാഹം നിഗ്രഹം മന്യേ. വായോരിവ സുദുഷ്കരം. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ആരാധ്യ, നമുക്ക് ചൊല്ലാം. ചഞ്ചലം ഹി മന കൃഷ്ണ. ചഞ്ചലം ഹി മന കൃഷ്ണ. പ്രമാദി
പ്രമാദി ബലവദൃഢം ബലഭദ്രഡം തസ്യാഹം നിഗ്രഹം മന്യേ. തസ്യാഹം നിഗ്രഹം മന്യേ നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. വായുടെ സുരിശരം. വെരി ഗുഡ്. ഇത് അച്ഛൻ്റെ അടുത്ത് പറയണം കേട്ടോ, എപ്പോഴും പറഞ്ഞു. ഞങ്ങൾ പഠിച്ചതൊക്കെ അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുന്നത് ഈ സമയത്ത് എങ്ങനെയാണെന്ന് അറിയാമോ? അച്ഛനുണ്ടോ അവിടെ? ആരാധ്യയുടെ കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഈ സ്കൂളിലൊക്കെ, നഴ്സറി സ്കൂളിലൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് പോകുമ്പം ഈ മാതാപിതാക്കൾ തന്നെ, അച്ഛനും അമ്മയും തന്നെ എടുത്തുകൊണ്ട് പോകുമ്പം ഇത് വായിച്ചുകൊണ്ടേ പോകും. വായിച്ചെന്ന് പറഞ്ഞാൽ അവർ ആദ്യം ബഹുഹർട്ട് ചെയ്യും, അവരിത് ചൊല്ലിക്കൊണ്ടേ പോകും. ദിവസവും ഈ കുഞ്ഞിനെ എടുത്ത് ചൊല്ലിക്കൊണ്ട് പോകുമ്പം ഈ കുഞ്ഞിത് കൊണ്ട് ഇത് കേട്ടുകൊണ്ടാണ് പോകുന്നത്. ആ കുഞ്ഞത് കേട്ട് 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 കാണാതെ പഠിക്കും. കുഞ്ഞുങ്ങൾക്ക് ഗ്രാസ്പിംഗ് പവർ വളരെ കൂടുതലാണ് വലിയവരെക്കാൾ. നമ്മൾ ജസ്റ്റ് അവരുടെ ചെവിയിലോട്ട് റിപ്പീറ്റഡ് ആയിട്ട് സംസാരിച്ചാൽ മാത്രം മതി, അത് അവരുടെ മനസ്സ്, നമ്മുടെ ചെവി, അവരുടെ ചെവിയും മനസ്സും ഒരുപോലെ കേൾക്കും. അത് ഹൃദിസ്ഥമാകും, അവർ വീണ്ടും അറിയാതെ പാടിത്തുടങ്ങും. അതുകൊണ്ടാണ് വലിയവർ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കുന്നത്. അവർക്ക് ആ പ്രായത്തിൽ ഗ്രാസ്പിംഗ് പവർ വളരെ കൂടുതലാണ്. പക്ഷേ നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കുന്നില്ല, അതാണ് വിഷയം. ഹരേ കൃഷ്ണ. ഇപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യുമ്പം ഇങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങൾ, നമ്മൾ ഭഗവത് കാര്യങ്ങൾ പറയുമ്പം അത് അവർക്ക് അങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും. ഹരേ കൃഷ്ണ. ശ്രേയസമൂമ ചെല്ലാൻ പറ്റുമോ? ഹരേ കൃഷ്ണ. ചഞ്ചലം ഹിമന കൃഷ്ണ പ്രദാമി ബലഭദ്രം തസ്യാഹം നിഗ്രഹ മധ്യേ മന്യേ വയോ ദിവ സുദൃഷ്ടം. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ഒരുമിച്ച് ചെല്ലാം, എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്തിട്ട്. 1 2 3 4 സ്റ്റാർട്ട്. ചഞ്ചലം ഹി മന കൃഷ്ണ പ്രമാധി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. ആരും കൂടെ ചെല്ലില്ലല്ലോ. 1 2 3 4 സ്റ്റാർട്ട്. ചഞ്ചലം ഹി മന കൃഷ്ണ പ്രമാദീബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ. ഒന്നുകൂടെ. 1 2 3 4 സ്റ്റാർട്ട്. ചഞ്ചലം ഹി മന കൃഷ്ണ പ്രമാദീബലവദൃഢം തസ്യാഹം നിഗ്രഹം ദുഷ്കരം. വെരി ഗുഡ്. മനസ്സ് ചഞ്ചലമാണ്, പ്രക്ഷുബ്ധമാണ്, വഴങ്ങാത്തതും ബലമേറിയതുമാണ്. കൃഷ്ണ, അതിനെ നിയന്ത്രിക്കാൻ കാറ്റിനെ പിടിച്ചു നിർത്തുന്നതിനേക്കാൾ പ്രയാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആരാ പറയുന്നത്? ആരാ പറഞ്ഞേ? അർജുനൻ. അർജുനൻ. വെരി ഗുഡ്. ആരോട് പറഞ്ഞു? കൃഷ്ണൻ. കൃഷ്ണനോട് പറഞ്ഞു. അപ്പം കൃഷ്ണന്റെ ഉത്തരം എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത ആഴ്ച നോക്കാം. ഓക്കെ. അടുത്ത ആഴ്ച അർജുനോട് കൃഷ്ണൻ പറയുന്നതാണ്. ഓക്കെ, ശരി. അടുത്ത് നാമം ആരാ ജപിക്കാന്ന് പറഞ്ഞത്? ഗിരിധർ. ആരാണ്? ഗിരിധർ. ആ ഗിരിധർ. ഓക്കെ ഗിരിധർ. ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു. ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. സാർ അടുത്തത് എന്താണ്? സാർ പാട്ട് ആരാ? ഞാൻ. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഹരി ശ്രീധരം മാധവം ഗോപികാവല്ലഭം ജാനകീനായകം രാമചന്ദ്രം ഭജേ. അച്യുതം കേശവം സത്യഭാമാധവം മാധവം ശ്രീധരം രാധികാരാധിതം ഇന്ദിരാമന്ദിരം ചേതസാ സുന്ദരം ദേവകീ നന്ദനം നന്ദജം സന്ദദേ. വിഷ്ണവേ ജിഷ്ണവേ ശംഖിനേ ചക്രിണേ രുക്മിണീ രാഗിണേ ജാനകീ ജാനയേ വല്ലവീ വല്ലഭായാമൃതായാന്മനി കംസവേദ്വംസിനേ വംശിനേ തേ നമ. കൃഷ്ണ ഗോവിന്ദ ഹേ രാമനാരായണ ശ്രീപദേ വാസുദേവാജിതാ ശ്രീനിദേ. അച്യുതാനന്ദ ഹേ മാധവാദോക്ഷജ ദ്വാരകാനായക ദ്രൗപദീ രക്ഷക രാക്ഷസക്ഷോഭിത സീതയാ ശോഭിതോ ദണ്ഡകാരുണ്യഭൂ പുണ്യതാ കാരണം. ലക്ഷ്മണേനാന്വിതോ വാനരേ സേവിതോ ഗസ്ത്യസംപൂജിതോ രാഘവ പാതുമാ തേനുകാരിഷ്ടി ഇഷ്ടിക മുഷ്ടിക സൂദന കേശിഹ കംസഹ വംശിക വാദക ഭൂതന മുക്തിദ സൂരജ കേലനു ബാലകോ ബാലക പാതുമാം സർവദാ. വിദ്യുദ്യോദവ പ്രസ്ഫുരദ്വാസസം പ്രാവൃഢം ബോധവ പ്രോലസദ് വിഗ്രഹം വന്യയാ മാലയ ശോഭിതോരസ്തലം ലോഹിതാംഗ്രിദ്വയം വായിജാക്ഷം ഭജേ. കുഞ്ചിതൈ കുന്ദലയ രാജമാനാനനം രത്നമൗലിം ലസത് കുണ്ടലം ഗണ്ഡയോ ഹാരകേയൂരകം കങ്കണ പ്രോജ്വലം കിങ്കിണീ മഞ്ജുളം ശ്യാമളം തമ്പജേ. അച്യുതാസ്യാഷ്ടകം എപ്പടേതിഷ്ടതം പ്രേമദ പ്രത്യഹം പുരുഷ സ്വസ്പൃഹം വൃത്തദാ സുന്ദരം കർത്തവിശ്വംബരം തസ്യ വശ്യോഹരി ജായതേ സത്വരം. ഹരേ കൃഷ്ണ കഴിഞ്ഞു അല്ലേ? അടുത്തത് എന്താ? വെരി ഗുഡ്. അടുത്തത് എന്താ? അടുത്തത് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല സാർ. അടുത്ത ഒന്നുമില്ല അല്ലേ? ഓക്കെ. അപ്പം രണ്ടുപേര് വേറൊരു പാട്ടിന് ലൈൻ ഞാൻ പറഞ്ഞു തരാം, എല്ലാരെയും കേൾക്കണം. ഓക്കെ ഓക്കെ. ഹരിഹരായ നമ കൃഷ്ണ യാദവായ നമഃ. എല്ലാം പറ്റുമോ? ഹരിഹരായ നമ കൃഷ്ണ 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 ഹരിഹരായ യാദവായ നമഃ യാദവായ നമഃ യാദവായ നമഃ
യാദവായ നമഃ ഹരിഹരായ നമ കൃഷ്ണ 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 യാദവായ നമഃ ശ്രേയസ്ചൊല്ലാൻ പറ്റുമോ? ഹരിഹരായ നമ കൃഷ്ണ യാദവായ നമഃ. വെരി ഗുഡ്. മാളവയ്യ. ഹരിഹരായ നമ കൃഷ്ണ യാദവായ നമഃ. വെരി ഗുഡ്. ഗിരിധർ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗിരിധർ. ഹരിഹരായ നമ കൃഷ്ണ ഹരിഹരായ ഹരിഹരായ നമ കൃഷ്ണ രാധവായ യാദവായ യാദവായ അനകശ്രീ. ഹരിഹരായ കൃഷ്ണ യാദവായ നമഃ. വെരി ഗുഡ്, വെരി ഗുഡ്. ധനീഷ് ചെല്ലാൻ പറ്റുമോ? ഹരിഹരായ നമ കൃഷ്ണ യാദവായ നമഃ. വെരി ഗുഡ്. ഫസ്റ്റ് ലൈൻ ആണ്. ആരാധ്യ പറ്റുമോ? ഹരിഹരായ നമ കൃഷ്ണ കേൾക്കുന്നുണ്ടോ? ഹരിഹരായ നമ കൃഷ്ണ ഹരിഹര നമ കൃഷ്ണ ഹരിഹരായ നമ കൃഷ്ണ ഹരിഹര നമ കൃഷ്ണ യാദവായ നമ യാദവ നമ അത്രേ ഉള്ളു. ഹരിഹരായ നമ കൃഷ്ണ ഹരിഹര നമ കൃഷ്ണ യാദവായ നമഃ യാദവ നമഃ. നമുക്ക് ഒരുമിച്ച് എല്ലാം 1 2 3 4 സ്റ്റാർട്ട്. ഹരിഹരായ നമ കൃഷ്ണ യാദവായ നമഃ. ആരുടെ സൗണ്ട് കേട്ടില്ലല്ലോ. 2 3 4 സ്റ്റാർട്ട്. ഹരിഹരായ നമ കൃഷ്ണ യാദവായ നമഃ. വീണ്ടും കേട്ടില്ല ആരുടെയും. അൺമ്യൂട്ട് ചെയ്യുക. അപ്പൊ ഒരുമിച്ച് എന്റെ കൂടെ 1 2 3 4 സ്റ്റാർട്ട്. എന്റെ കൂടെ തന്നെ ഹരിഹരായ നമഃ. പാട്ടിന്റെ അടുത്ത സെക്കൻഡ് ലൈൻ നമുക്ക് അടുത്ത ആഴ്ച നോക്കാം. ഇത്രയേ ഉള്ളൂ സെക്കൻഡ് ലൈൻ. യാദവായ മാധവായ കേശവായ നമഃ. യാദവായ മാധവായ കേശവായ നമഃ. അടുത്ത ആഴ്ച നോക്കാം. ഇനി അടുത്തത് എന്താ? ഏകം ശാസ്ത്രം ആരാണ് ചെല്ലാന്ന് പറഞ്ഞിരുന്നത്? ഘനശ്യാം. ഘനശ്യാം ഇന്ന് എന്തോ പ്രോഗ്രാം ഉണ്ട്. അപ്പം ഇന്ന് ഘനശ്യാമന്റെ പിറന്നാൾ കൂടിയാണ്, നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ
ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഓക്കെ, മറ്റെന്തെങ്കിലും ന്യൂസ് ഉണ്ടോ, ഇൻഫർമേഷൻ ഉണ്ടോ പറയാൻ? ധനീഷ് ഉണ്ടോ എന്തെങ്കിലും പറയാൻ? ആഡഡ് പോയിന്റ്സ് എന്തെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷങ്ങള്, ആർക്കെങ്കിലും സ്പെഷ്യൽ പ്രാർത്ഥന ആവശ്യമുള്ളവര് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല സർ. ധനീഷ്, ശ്രേയസ്, ശ്രേയസ് അമ്മൂമ്മ, മാളവിക, ഗിരിധർ, അനകശ്രീ, ആരാധ്യ, ഓക്കെ, ആർക്കും സ്പെഷ്യൽ എങ്കിലും നമുക്കിവിടെ കൂടിയിരിക്കും. നാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. എങ്ങനെയാ പോന്നെ? ആ ഓക്കെ, വെരി ഗുഡ്. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, അവരുടെ കുടുംബാംഗങ്ങൾക്ക്, അച്ഛനമ്മമാർ എല്ലാവർക്കും സാക്ഷാത്